ഈ അമ്മമാർക്ക് ഇടയ്ക്ക് വെച്ച് ഓരോ തള്ളു തള്ളുന്ന പരിപാടിയുണ്ട്. എടാ നിന്നെ ഞാൻ പത്ത് മാസം പേറി, നിന്നെ ഞാൻ മുരവെട്ടി വളർത്തി, ഇതൊക്കെയല്ലേ പറയുന്നത്. എന്നാൽ എൻ്റെ അമ്മ ഇതുകൊണ്ടും തട്ടും, ചെറുക്കൻ ചത്തുകൊണ്ടായിരുന്നു, അരച്ച അണ്ണാക്കിലേക്ക് വെച്ചെന്നപ്പോഴാണ്. ഞാൻ പണ്ടുണ്ടായ ഒരു അനുഭവമാണ് നിങ്ങളോട്ടൊന്ന് പങ്കുവയ്ക്കുന്നത്. എൻ്റെ അമ്മ വർഷങ്ങൾക്ക് മുമ്പ് അമ്മയ്ക്ക് കുഴിനഖം എന്ന അസുഖം ചൂണ്ടാണിവിരലുണ്ടായി. ഞാൻ ഉടൻ തന്നെ അമ്മയെയും കൊണ്ട് ഡോക്ടറുടെ അടുത്ത് പോയി. അദ്ദേഹം ഈ വിരൽ പരിശോധിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ഈ വിരലാണ് മുറിച്ച് കളയാട്ടോ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഡോക്ടർ തന്നെ പറഞ്ഞത് വിരൽ മുറിക്കണ, ആ വിരൽ മുറിക്കേണ്ടതായിട്ട് വരും. ഞാൻ പറഞ്ഞു, എനിക്കങ്ങനെ ഒരു തീരുമാനം എടുക്കാനായിട്ട് പറ്റില്ല, എൻ്റെ അനിയൻ ഡൽഹിയിലാണ്, അവരോടൊക്കെ ചോദിച്ചിട്ട് വേണം. എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ പോളിറ്റ് ബ്യൂറോയിൽ കൂടി തീരുമാനം എന്നെ അറിയിച്ചാൽ മതി. അപ്പോഴേക്കും കൈ മുറിക്കേണ്ടി വരും കേട്ടോ. ഇങ്ങനെയുള്ള ഡോക്ടർമാരുണ്ട്, അന്ന് അങ്ങനെയുള്ള ഡോക്ടർമാരും അങ്ങനെയുള്ള ആശുപത്രികളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയമ്മയുടെ എന്തെങ്കിലുമൊക്കെ മുറിച്ചിടാണെങ്കിൽ അവിടേക്ക് എന്തെങ്കിലും എന്ത് രസമായിരുന്നു അറിയാമോ. ഞാൻ നിസ്സഹായനായി പോയി. ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഡോക്ടറുടെ പാടായി. ഉടൻ തന്നെ വീൽ ചെയർ വരുന്നു, അമ്മയെയും കൊണ്ട് ഓപ്പറേഷൻ തീയറിനകത്തേക്ക് ആ വാഹനം കയറിപ്പോയി. ഞാൻ പുറത്തങ്ങനെ നിൽക്കുകയാണ്. ഓപ്പറേഷൻ തീയറിന് പുറത്തൊക്കെ ഞാൻ പലപ്പോഴും നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ ഭാര്യയുടെ മൂന്ന് പ്രസവവും എടുക്കേണ്ടി വരുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഭർത്താക്കന്മാരിങ്ങനെ ഇരിക്കും. അതൊക്കെ ഒരു ഉത്കണ്ഠക്കാർ അഭിനയിച്ചൊരു ഇരിപ്പാണ്. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ഉത്കണ്ഠയാണ്. മറ്റേതൊരു കൊച്ചിനെ കിട്ടുന്നതാണ്, ഇതൊരു വിരൽ പോകുന്നതാണ്. ആ സമയത്ത് ഞാൻ പണ്ട് വായിച്ച ഒരു കവിതയിലെ ഒരു വരി ഞാൻ പെട്ടെന്ന് ഓർത്തുപോയി. ഒക്ടേവിയോ പാസ് എന്ന ലാറ്റിൻ അമേരിക്കൻ കവി, അദ്ദേഹം നോബൽ സമ്മാന ജേതാവാണ്. അദ്ദേഹം പറയുകയാണ്, അമ്മമാരെ നിങ്ങൾ നിങ്ങളുടെ ചൂണ്ടാണി വിരൽ നഷ്ടപ്പെടുത്തരുത്. അന്ന് ഞാൻ വെറുതെ വായിച്ചതിലൊരു വരിയാണ്. ഇപ്പോൾ എൻ്റെ അമ്മയുടെ ചൂണ്ടാണി വിരലാണ് പോകുന്നത്. അമ്മയും ചൂണ്ടാണി വിരലും തമ്മിലുള്ളതായിരിക്കുന്ന ബന്ധം എന്താണ്? ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും എനിക്ക് ഗതകാല സ്മരണകൾ ഇരമ്പാൻ തുടങ്ങി. ദേ ഈ വീട്ടുമുറ്റത്ത് എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് ഞാൻ കൊച്ചായിരിക്കുന്ന സമയത്ത് അമ്മ ഒരു സ്കൂളിൽ ഹെഡ് മിസ്ട്രസ്സാണ്, സെൻ്റ് ലൂഷ്യസ് സ്കൂളിൽ. അത് പെൺകുട്ടികളുടെ സ്കൂളാണ്. അമ്മയും ചേച്ചിയും ഒരുങ്ങി അങ്ങോട്ടേക്ക് പോകുമ്പോഴേക്കും ഞാൻ കിടന്ന് കിണുങ്ങാൻ തുടങ്ങും. ഞാനും കൂടി ഉണ്ട്, ഞാനും കൂടി ഉണ്ട്. ഭയങ്കര ബഹളം വയ്ക്കുന്ന സമയത്ത് അമ്മ അരാശം കേട്ട് എന്നെ സൗസർ ഇടിയും. എനിക്ക് ട്രൗസർ എന്ന് പറയാനായിട്ട് അറിയാൻ വേണ്ടായിരുന്നില്ല. അമ്മ പറയും, നീ കളസം എന്ന് പറഞ്ഞാൽ മതി. കളസം എന്ന് പറഞ്ഞത് മലയാളം മീഡിയം അത് പോരാ, സൗസർ. അങ്ങനെ അതൊക്കെ ഇടിച്ച് എന്നെ ഈ വിരൽ തൂക്കിക്കൊണ്ടാണ് ഈ പറവുപാലമൊക്കെ കിടന്ന് പറവൂരെ സെൻറ്റ് ലൂഷ്യസ് സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ വിരൽ, അമ്മയുടെ ഈ വിരൽ തൂങ്ങിക്കൊണ്ടാണ് ഞാൻ പോകുന്നത്. മനസ്സിലാക്കണത് പെൺകുട്ടികളുടെ സ്കൂളാണ്. ഞാൻ ആ സ്കൂളിൽ പഠിച്ച ഒരു പൂർവ്വ വിദ്യാർത്ഥിയോ അല്ലെങ്കിൽ ഒരു അപൂർവ വിദ്യാർത്ഥിയായിരുന്നു ഞാൻ, മാത്രമാണ് അവിടെ പഠിച്ച ആൺകുട്ടി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അമ്മമാർക്ക് എവിടെയും കൊണ്ടുപോകാനായിട്ട് സൗകര്യമുള്ളതായിരുന്ന ഒരു വിരലാണ് ഈ വിരൽ എന്ന് പറയുന്നത്. ഇത് സ്നേഹത്തിൻ്റെ വിരലാണ്. ഇന്നെന്ന് പറയുന്നത് സ്കൂളിലേക്ക് ഒന്നും കൊണ്ടുപോകണമെങ്കിൽ സ്കൂൾ ബസ് വരെയും നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് ഈ ബസ് ഈ വിരൽ തൂക്കിക്കൊണ്ടല്ലേ പോകാറുള്ളത്. ഉത്സവപ്പാടത്ത് പോകണോ, പള്ളിപ്പറമ്പിൽ പോകണോ? ഈ വിരൽ, ആ വിരലാണ് എൻ്റെ അമ്മയുടെ നഷ്ടപ്പെട്ടു പോയത്. അപ്പോഴും ഓപ്പറേഷൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ വീണ്ടും ആലോചിക്കാൻ തുടങ്ങി. കൊച്ചുനാളിൽ എനിക്കൊരു രോഗം വന്നിട്ടുണ്ട്, അന്നത്തൊരു നടപ്പ് ദീനം. പ്രശ്നം അതല്ല, ഞാൻ മരിക്കുന്ന എല്ലാവരും ഉറപ്പിച്ച് എനിക്ക് വേണ്ടി പറവൂർ കോട്ടയ്ക്ക് അവളുടെ സിമിത്തേരിയിൽ കുഴി വെട്ടി. പക്ഷേ എൻ്റെ അമ്മ എന്നെ വിട്ടില്ല. എന്നെ നെഞ്ചത്ത് ചേർത്ത് ഒരു പാത്തിക്കിരി എടുത്ത് പോയതെന്ന് പറയുന്നത്, അതെന്ത് സാധനമാണെന്ന് എനിക്ക് ഇപ്പോൾ അറിഞ്ഞുകൂടാ. പൊട്ടൻ്റെ ഭാഷ പൊട്ടൻ്റെ അമ്മയ്ക്കറിയാന്ന് പറയും. പാത്തിക്കിരി ഡോക്ടറായിരിക്കും. അദ്ദേഹം ഒരൊറ്റമൂലി കൊടുത്തെന്നും അത് അരച്ച് എൻ്റെ നാവിലേക്ക് വെച്ച് തന്നുവെന്നും അമ്മ ഇടയ്ക്ക് വെച്ചൊക്കെ പറയാറുണ്ട്. ഈ അമ്മമാർക്ക് ഇടയ്ക്ക് വെച്ച് ഓരോ തള്ളു തള്ളുന്ന പരിപാടിയുണ്ട്. എടാ നിന്നെ ഞാൻ പത്ത് മാസം പേറി, നിന്നെ ഞാൻ മുരവെട്ടി വളർത്തി, ഇതൊക്കെയല്ലേ പറയുന്നത്. എന്നാൽ എൻ്റെ അമ്മ ഇതുകൊണ്ടും തട്ടും, ചെറുക്കൻ ചത്തുകൊണ്ടായിരുന്നു, അരച്ച അണ്ണാക്കിലേക്ക് വെച്ചെന്നപ്പോഴാണ്. അങ്ങനെ എന്നെ സംരക്ഷിച്ചതായിരിക്കുന്ന വിരലാണ്. അന്ന് അമ്മയ്ക്ക് ഈ വിരലില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്കൊന്ന് ജീവൻ ഉണ്ടാകുമായിരുന്നില്ല. സംരക്ഷിക്കുന്നതായിരിക്കുന്ന വിരൽ, ആ വിരലാണ് എൻ്റെ അമ്മയുടെ നഷ്ടപ്പെട്ടു പോയത്. അപ്പോഴും ഓപ്പറേഷൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ വീണ്ടും ആലോചിക്കാൻ തുടങ്ങി. ഞാൻ ചെറുപ്പത്തിൽ ഭയങ്കര വികൃതിയായിരുന്നു. ദൈ മുറ്റത്ത് ഞങ്ങൾ പശുവിനെയൊക്കെ വളർത്തുന്ന സമയത്ത് പശുവിന് കാടി കൊടുക്കാനായിട്ട് വട്ടക ചെരുവം എന്നൊക്കെ പറയുന്ന സാധനമുണ്ട്, അതിങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കും. അയൽവക്കത്ത് വീട്ടുകാരെ കൊണ്ടുപോയിട്ട് കാടിയൊക്കെ അതിനകത്ത് കൊഴിക്കും. ഞാൻ അവിടേക്കായിരിക്കും എൻ്റെ മുല്ലപ്പെരിയാർ വിടുന്നത്, അതായത് നമ്പർ വൺ ഒരു കപ്പത്തണ്ടൊക്കെ വെച്ച് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും അമ്മ സ്കൂളിൽ നിന്ന് വരുന്നത്. ഡാ എന്നും പറഞ്ഞിട്ട് ഒരു അലർച്ചയാണ്. ഈ വിരൽ ഉയർത്തിക്കൊണ്ടാണ് നമ്മൾ തെറ്റ് ചെയ്യുന്ന സമയത്ത് തെറ്റാണെന്ന് പറയാനുള്ള ആർജവത്തിൻ്റെ വിരലാണ് ഈ വിരലെന്ന് പറയുന്നത്. ആ വിരലാണ് അമ്മയുടെ നഷ്ടപ്പെട്ടത്. ഞാൻ അടുത്ത ചിന്തയിലേക്ക് പോയപ്പോഴേക്കും ഓപ്പറേഷൻ കഴിഞ്ഞു, എൻ്റെ അമ്മയുടെ വിരൽ അറ്റുപോയി, എൻ്റെ ചിന്തകളും അറ്റുപോയി. കഴിഞ്ഞ ദിവസം ഞാൻ തിരുമുടുക്കുന്ന പള്ളിയിൽ ഈ പരിശുദ്ധ ഗ്രാമറിയത്തിൻ്റെ ജന്മത്തിരുന്നാളുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കുന്ന ഒരു പ്രസംഗത്തിന് വേണ്ടി ചുള്ളി അച്ഛൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന സമയത്ത് അവിടുത്തെ ഗായകൻ മനോഹരമായിട്ടൊരു പാട്ട് പാടുന്നതായിട്ട് കേട്ടു. അതിൻ്റെ വരികൾ ഏതാണ്ട് ഇങ്ങനെയാണ്,
എൻ്റെ അമ്മയെ ഓർക്കുമ്പോൾ മാതാവി നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. പെട്ടെന്ന് എൻ്റെ അമ്മയെക്കുറിച്ച് ഉള്ള ഈ സ്മരണകൾ ഇരമ്പി എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. യേശുക്രിസ്തുവിൻ്റെ ബാല്യത്തെക്കുറിച്ചാണ് ഞാൻ ആലോചിച്ചത്. ഞാൻ അവരോടൊന്ന് പങ്കുവച്ചത് ഈ ചിന്ത തന്നെയായിരുന്നു. ബത്ലഹേമിലെ ആ പ്രസവത്തിന് ശേഷം നസ്രത്തിൽ ആ കുടുംബം ജീവിക്കുന്ന തിരുകുടുംബം, ആകെ ഒരു എപ്പിസോഡ് മാത്രമേ ബൈബിളിൽ നമുക്ക് കാണുന്നുള്ളൂ ആ തിരുക്കുടുംബമായിട്ട് ബന്ധപ്പെട്ടത്. 12-ാമത്തെ വയസ്സിൽ തൻ്റെ മകനെ നഷ്ടപ്പെട്ട് ഹൃദയത്തിലേക്കൊരു വാൾ കയറിപ്പോയതായിരിക്കും ഇതിൻ്റെ അമ്മയുടെ കഥ. ഞാനത് വെറുതെ എൻ്റെ മനസ്സിൽ ഒന്ന് പിക്ചറൈസ് ചെയ്ത് നോക്കി. ഒരു പക്ഷേ ഈ വിരൽ തൂക്കിക്കൊണ്ടായിരിക്കാം പരിശുദ്ധങ്ങനെയാണ് അവർ യേശുവിനെ കൊണ്ട് പോയത് ജെറുസലേം ദേവാലയത്തിലേക്ക്. അതെ, എൻ്റെ അമ്മ വിരൽ തൂക്കിക്കൊണ്ട് പോയതുപോലെ തന്നെ പരിശുദ്ധങ്ങനെയാണ് അറിയവും തൻ്റെ മകനെ ഈ വിരൽ തൂക്കിക്കൊണ്ട് പോയി. പക്ഷേ അവിടെ വലിയ പെരുന്നാളായിരുന്നു, മകൻ നഷ്ടപ്പെട്ടു പോയി. 3-ാം ദിവസം ആ അമ്മ അവിടെയൊക്കെ മുഴുവൻ അന്വേഷിച്ച് അവസാനം വേദപാരംഗതന്മാരുമായിട്ട് തർക്കിക്കുന്നതായിരിക്കുന്ന തൻ്റെ മകനെ കണ്ടുമുട്ടുകയാണ്. അവിടേക്ക് ആ അമ്മ കടന്നു ചെല്ലുന്നു. തൻ്റെ മകൻ ദൈവത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, ദൈവജ്ഞാനമാണ് ഉപാധ്യായന്മാരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മയ്ക്ക് വളരെയധികം ആത്മനിർവൃതി തോന്നിയിരിക്കണം, കാരണം അവൻ ഏറ്റവും നല്ല കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പണ്ട് നസ്രത്തിലെ ആ കുടുംബത്തിൽ ആ അമ്മ അവൻ്റെ നാവിൽ തേനും വയമ്പും പുരട്ടിക്കൊടുത്തിരിക്കണം. തേൻ പോലെ മധുരമുള്ളതും വയമ്പ് പോലെ ഇമ്പമാർന്ന കാര്യമാണ് ആ മകനും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ നാവിലേക്ക് അമ്മ അരച്ചു നിന്നതായിരിക്കുന്ന ആ ഒരു മരുന്നിനെക്കുറിച്ച് ഞാൻ ഓർത്തുപോയി. പിന്നെയാണ് എനിക്ക് ഏറ്റവും സ്പർശിച്ചതായിരിക്കുന്ന സംഭവം, ബൈബിളിൽ നമ്മൾ ബാലനായിരിക്കുന്ന യേശുവുമായിട്ട് സംസാരിക്കുന്നതായിരിക്കുന്ന അമ്മയെക്കുറിച്ചൊരൊറ്റ വരി. നമ്മളൊരുപക്ഷെ ബൈബിളിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് പരിശുദ്ധ കന്യാമറിയം തൻ്റെ മകനോട് സംസാരിച്ചെന്ന് കഴിഞ്ഞാൽ കാനായിലെ കല്യാണം വരുന്നതിൽ പറഞ്ഞതായിരിക്കും കേട്ടായിരിക്കും എല്ലാവരും പറയുന്നത്. അതിന് മുമ്പൊരു സംഭവമുണ്ട്, ലൂക്ക 2:52 നിങ്ങൾ വായിച്ചു നോക്കുക. അവിടെ പറയുന്നതെന്ന് വെച്ചാൽ തൻ്റെ മകൻ്റെ അടുത്തേക്ക് കടന്നു ചെന്നുകൊണ്ട് ആ മതപണ്ഡിതന്മാരുടെ നടുവിൽ നിന്നുകൊണ്ട് അമ്മ ചോദിക്കുന്നൊരു ചോദ്യം, മകനെ നീ ഞങ്ങളോട് എന്തിനു ചെയ്തു, നിൻ്റെ പിതാവിൻ്റെ ഉത്കണ്ഠ നീ അറിഞ്ഞോ? ഞാൻ പരിശുദ്ധ കന്യാമറിയത്തിന് 100-ൽ 100 മാർക്ക് കൊടുക്കുന്ന ഈ ചോദ്യം ചോദിച്ചതിനാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സത്രത്തിലിടം കിട്ടാതെ ആ പുൽത്തൊഴുത്തിൽ പ്രസവിച്ചതായിരിക്കുന്ന അമ്മയ്ക്ക് കൊടുക്കേണ്ടത് 100-ൽ 100 മാർക്ക്? ഞാൻ 90 മാർക്ക് കൊടുക്കുകയുള്ളൂ, കാരണം അങ്ങനത്തെയൊക്കെ അമ്മമാരെ ഇന്നും സർക്കാർ ആശുപത്രികളെയൊക്കെ ചുവട്ടിൽ ഞാൻ കാണുന്നുണ്ട്. കാൽവരിയിൽ തൻ്റെ മകൻ്റെ മൃതശരീരവും വഹിച്ചുകൊണ്ട് പിയാത്തായെന്ന അമ്മയ്ക്ക് കൊടുക്കേണ്ടത് 100-ൽ 100 മാർക്ക്? ഞാൻ 95 മാർക്ക് കൊടുക്കുകയുള്ളൂ, കാരണം കണ്ണൂർ ഇങ്ങനെയുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഇങ്ങനെയുള്ള അമ്മമാരെ ഞാൻ ഇന്നും കാണുന്നുണ്ട്. പക്ഷേ ഈ അമ്മയ്ക്ക് ഞാൻ 100-ൽ 100 മാർക്ക് കൊടുക്കും, കാരണം തൻ്റെ മകൻ ചെയ്ത തെറ്റാണെന്ന് കണ്ടപ്പോൾ അത് ദൈവപുത്രനാണെന്നുള്ള അമ്മയ്ക്കൊരു പ്രശ്നമായിരുന്നില്ല. നിൻ്റെ അപ്പൻ്റെ വേദന അറിഞ്ഞൂടാ? ഈ ചോദ്യം ചോദിക്കുന്ന അമ്മമാർ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് സംശയമുണ്ട്. ഞങ്ങളപ്പന്മാരൊന്നും വേദന നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ദുഃഖത്തിൻ്റെ രഹസ്യം ചെല്ലുന്ന സമയത്ത് എന്നെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു വരിയുണ്ട്. 1-ാമത്, നമ്മുടെ കർത്താവായ ഈശോ മിശിഹ പുങ്കാവനത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചോര വിയർത്തുനിന്ന് ധ്യാനിക്കുക. പുങ്കാവനമാണ്, എല്ലാവരും കാണുന്ന സമയത്ത് സുഖസമൃദ്ധിയിൽ കഴിയുന്നതായിരിക്കുന്ന കുടുംബമാണ്. പുങ്കാവനത്തിൽ ചോര വിയർക്കുന്ന അപ്പന്മാരുണ്ട് എന്നുള്ളത് ഓർക്കുക. അതിനൊക്കെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മളുടെ മക്കൾ തെറ്റ് ചെയ്യുന്ന സമയത്ത് അവർ ചെയ്ത് തെറ്റാണെന്ന് പറയാനുള്ള ഈ ചൂണ്ടാണ് ഇവരിൽ നീണ്ടു പോകാത്തതിൻ്റെ കുഴപ്പമാണ്. പരിശുദ്ധ കന്യാവർ ഇത് ചെയ്തു. പിന്നീട് 30-ാമത്തെ വയസ്സ് വരെ അവൻ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു എന്ന് നമ്മൾ വായിക്കുന്നു. ഇവിടെയാണ് ഈ സന്ദേശമാണ് എനിക്ക് നൽകാനുള്ളത്. അമ്മമാരെ, നിങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ ആ വിരലൊന്ന് തപ്പി നോക്കുക, അവിടെ ആ ചൂണ്ടാണി വിരലുണ്ടോ എന്നുള്ളത്. നന്ദി, നമസ്കാരം.